പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ഗോമാതാവിനെ പൂജിക്കുന്നത് തെറ്റൊന്നുമല്ല, എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യണോ എന്നാണ് ചോദ്യം. ലോകം കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിൽ അകപ്പെട്ടിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും ഒരു അന്തവും കുന്തവും ഇല്ലാതെ മന്ത്രിക്കസേരയിൽ ഇരുന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ലജ്ജ തോന്നുന്നു. കോവിഡ് മാറാൻ വിചിത്രമായ പ്രതിവിധിയുമായി അസമിലെ BJP MLA രംഗത്ത് വന്നത് ചർച്ചയായിരുന്നു. എന്താണ് അവർ പറഞ്ഞത് എന്നറിയുമോ? ചാണകവും ഗോമൂത്രവുമാണ് കോവിഡ് രോഗത്തിന് പ്രതിവിധി എന്നാണ് അന്ന് അവർ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ഇവിടെ മാരകമായി ഈ വൈറസിനെ തുരത്താൻ പരിശ്രമങ്ങൾ നടക്കുമ്പോഴാണ് BJP MLA യുടെ വിചിത്രമായ കണ്ടെത്തലുണ്ടായത്. ഹിന്ദുമതത്തിലെ വേദപ്രകാരമുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് മാരകമായ വൈറസിനെ ചേർക്കാൻ സഹായിക്കുമെന്നും തറയിൽ ചാണകം മെഴുകുന്നതും വൈറസിനെ അകറ്റാൻ സഹായിക്കുമെന്നാണ് MLA സഞ്ജയ് ഗുപ്ത പറഞ്ഞത്. മുൻപ് പല വീടുകളുടെയും തറയിൽ ചാണകം മെഴുകിയിരുന്നുവെന്നും അത് ചാണകത്തിന് അണുനാശന ശേഷി ഉള്ളത് കൊണ്ടാണെന്നുമാണ് BJP MLA അന്ന് അവകാശപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ആളുകൾ ഇതെല്ലാം മറന്നിരിക്കുന്നു. ജനങ്ങൾ വീണ്ടും ഈ ശീലം ആവർത്തിച്ചാൽ വൈറസ് വീട്ടിൽ കയറില്ല, സഞ്ജയ് ഗുപ്ത മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനു ഓർമ്മ ശരീരത്തിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഗോമൂത്രം കുടിക്കണമെന്നും BJP നേതാവ് പറഞ്ഞിരുന്നു. വൈറസിനെതിരെ പ്രവർത്തിക്കാൻ ഗോമൂത്രത്തിന് വലിയ ശേഷിയുണ്ടെന്നും സഞ്ജയ് ഗുപ്ത അന്ന് പറഞ്ഞിരുന്നു. ഇവരുടെ വിട്ടിത്തരങ്ങൾ അതുകൊണ്ടൊന്നും തീർന്നില്ല. കോവിഡ് മാറാൻ ഗോമൂത്രം കുടിച്ചവരും ചാണകത്തിൽ കുളിച്ചവരും ചാണക വരളി തിന്നവരും ചാണക ഐറ്റംസ് വെച്ച് പാർട്ടി നടത്തിയവരുമുണ്ട് നമ്മുടെ നാട്ടിൽ. പ്രത്യേകം എടുത്തു പറയേണ്ടല്ലോ അവരും സംഘികളാണെന്ന്. കാരണം ഇതുപോലൊരു ചാണക സിദ്ധാന്തം കൊണ്ട് പേര് കേട്ട ആളാണല്ലോ ചാണക ബുദ്ധിയുള്ള നമ്മുടെ ചാണക സംഘികൾ. എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണല്ലേ. ഇപ്പോഴിതാ മറ്റൊരു അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുകയാണ് കർണാടക മൃഗസംരക്ഷണ ഹജ്ജ് വഖഫ് മന്ത്രി പ്രഭു ചൗഹാൻ. അഭ്യർത്ഥന എന്താണെന്നോ, പശു സംരക്ഷണത്തിന്റെ ഭാഗമായി പാലും നെയ്യും തൈരും മാത്രമല്ല ഗോമൂത്രവും ചാണകവും ഉപയോഗിച്ച് നിർമ്മിച്ച സോപ്പും ഷാമ്പുവും അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ശീലിക്കണമെന്നും ഗോമൂത്രം, ചാണകത്തിരികൾ, നെയ്യ്, പഞ്ചഗവ്യ മരുന്നുകൾ, ചാണക സോപ്പ്, ഷാമ്പു, തൊഗ്ലേപനം തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണെന്നും ഇവ ജനങ്ങൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗോമൂത്രം, ചാണകം, പാൽ, നെയ്യ് എന്നിവ ചേർത്ത പഞ്ചഗവ്യം സ്ഥിരമായി ഉപയോഗിക്കുന്നത് ശരീരത്തിന്റെ വിഷാംശം കളയുമെന്നുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഗോവധ നിരോധന കന്നുകാലി സംരക്ഷണ ബിൽ നിയമസഭയിൽ പാസായെങ്കിലും നിയമനിർമ്മാണ സഭയിൽ പാസ്സാക്കാനാവാത്തതിനാൽ യെദ്യൂരപ്പ സർക്കാർ ഓർഡിനൻസ് ഇറക്കുകയായിരുന്നു. ഓർഡിനൻസ് അനുമതി ലഭിച്ചതോടെ നിയമം പ്രാബല്യത്തിൽ വന്നു. പശുക്കിടാവ്, കാള, 13 വയസ്സിൽ താഴെയുള്ള പോത്ത് എന്നിവയെ അറക്കുന്നതിനും വിൽക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല വെറ്റിനറി ഡോക്ടർമാരുടെ അനുമതിയോടെ മാത്രമേ 13 വയസ്സിന് മുകളിൽ പ്രായമുള്ള പോത്തുകളെ അറക്കാൻ അനുമതിയുള്ളൂ. നിയമം ലംഘിക്കുന്നവർ ഒന്ന് സൂക്ഷിച്ചോളൂ. 3 മുതൽ 7 വർഷം വരെ തടവും 1,00,000 മുതൽ 10,00,000 രൂപ വരെ പിഴയുമാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ. ഗോമൂത്രം ഔഷധമാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്നാൽ ഇത് കൊറോണയെ തടയും എന്ന് കേട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ പിന്നെ ഈ മരുന്ന് പരീക്ഷണമൊക്കെ അങ്ങ് നിർത്തിവെക്കുന്നതല്ലേ നല്ലത് മിത്രങ്ങളെ? എന്തിനാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയധികം ശാസ്ത്രജ്ഞന്മാർ? കഷ്ടപ്പെട്ട് പൈസ മുടക്കി തല പുകഞ്ഞു പഠിച്ച് PhD എടുത്ത് ശാസ്ത്രജ്ഞരാവും. വർഷങ്ങളുടെ കഠിന പ്രയത്നത്തിൽ രാജ്യത്തിനു വേണ്ടി ഓരോന്നവർ കണ്ടുപിടിക്കും. എന്നിട്ട് അവസാനം അവരെ 3G ആക്കിക്കൊണ്ട് നിങ്ങൾ കുറെ സിദ്ധാന്തം കൊണ്ട് രംഗത്ത് വരും. കഷ്ടം. പ്രിയപ്പെട്ട മോദിജി, എങ്ങനെയാണ് നിങ്ങളുടെ അനുയായികൾക്ക് ഇത്രയും വിചിത്രമായ ഓരോ മണ്ടത്തരങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുന്നത്? ഇങ്ങനെ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ജനങ്ങൾ മണ്ടന്മാരല്ല എന്നുകൂടി ആ കസേരയിലിരുന്ന് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഇനിയും ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ വിളമ്പും നിങ്ങൾ വളർത്തി വരുന്ന ഈ കൂപമണ്ഡൂകങ്ങൾ.